അതായത് രാഷ്ട്രീയ വർത്തമാനങ്ങളെല്ലാം മാറ്റിവെച്ച് വിവാദങ്ങളെല്ലാം മാറ്റിവെച്ച് രണ്ട് പ്രമുഖ നേതാക്കൾ തങ്ങളുടെ ഫുട്ബോൾ ആവേശം പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുകയാണ്. മുൻ മന്ത്രിമാരായ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ എം എം മണി എന്നിവരാണ് വൈക്കം കേരളയിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ഇരുവരുടെയും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും ഇവർ രണ്ടുപേരും ഏതൊക്കെ ടീമുകളുടെ ഫാനാണെന്ന്. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ബ്രസീലിൻ്റെ കട്ട ഫാനാണ്, ഡബിൾ എന്താ ശക്തിയുമായി വരുന്നു ബ്രസീൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. മണിയാശാനാണെങ്കിൽ അർജൻറ്റീനയുടെ കട്ട ഫാനുമാണ്. ഞാൻ എന്തായാലും വ്യക്തിപരമായി ഞാൻ അർജൻറ്റീന ഫാനാണ്, അതുകൊണ്ട് നമുക്ക് എതിരാളിയിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ആവേശകരമായ മത്സരങ്ങളാണ്, ബ്രസീൽ കപ്പടിക്കുമെന്ന പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് രണ്ട് മത്സരങ്ങളും കഴിഞ്ഞിരിക്കുന്നത്. രണ്ട് മത്സരവും മുഴുവൻ സമയം കാണാൻ പറ്റിയിരുന്നോ? നിശ്ചയമായിട്ടും ബ്രസീലിൻ്റെ മത്സരങ്ങൾ രണ്ടും വളരെ ആവേശത്തോടു കൂടിയാണ് ഞാൻ കണ്ടത്. ഇത്തവണ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബ്രസീൽ ഫാനാണെന്നുള്ള ഒരു കാര്യം മാത്രമല്ല, ഈ ഫുട്ബോൾ മത്സരങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതായിട്ടുള്ള ഏതൊരാളും ഇത്തവണത്തെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ബ്രസീൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നും ആർക്കും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവരുടെ മത്സരങ്ങൾ തന്നെ, ആദ്യത്തെ മത്സരം നമുക്കറിയാമല്ലോ, വെനിസ്വേലയാണ് തോൽപ്പിച്ചത്, അതും എതിരില്ലാത്ത 3 ഗോളിന്. എന്നുവെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എന്താ ഒരു ഒരു അടയാളപ്പെടുത്തലാണത്. കൃത്യമായിട്ടും എതിരില്ലാത്ത 3 ഗോളിന് വെനിസ്വേലയെ തോൽപ്പിച്ചു. രണ്ടാമത്തെ മത്സരത്തിലാണെന്നുണ്ടെങ്കിൽ പെറുവിനെ ഏകപക്ഷീയമായിട്ടുള്ള 4 ഗോളുകൾക്ക് തോൽപ്പിച്ചു. അങ്ങനെ യഥാർത്ഥത്തിൽ ഈ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലെ വിജയക്കുതിപ്പാണ് യഥാർത്ഥത്തിൽ ബ്രസീൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം എനിക്ക് യാതൊരു സംശയമില്ല, ബ്രസീൽ ഈ കോപ്പ അമേരിക്ക മാത്രമല്ല വരാൻ വേണ്ടി പോകുന്ന ലോകകപ്പും ബ്രസീലിൻ്റെ കൈകളിൽ തന്നെ സുരക്ഷിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്ര മിടുക്കന്മാരാണ് അവർ, എല്ലാ തലങ്ങളിലും ഒരേപോലെ പയറ്റി തെളിഞ്ഞവരാണ്. എവിടെയെങ്കിലും ഒരിടത്ത് അവർക്കൊരു പരാജയമോ പോരായ്മയോ ഉണ്ടായെന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും മുൻ ഡിഫൻസിലാണെങ്കിലും എവിടെയാണെങ്കിലും അവർ, അവരുടെ ടീം സ്പിരിറ്റ് എത്ര മനോഹരമാണ്, അവരുടെ കളി കാണാൻ തന്നെ എത്ര സൗന്ദര്യാത്മകമാണ്, സുന്ദരമാണ്, ഒരു ബഹളമില്ല. പിന്നെ എതിരാളിയെ കാർക്കശ്യത്തോടു കൂടി നേരിടുന്ന രീതിയില്ല, വളരെ ചടൂലമായി, ചലനാത്മകമായിട്ട്, ഭംഗിയായി, സുന്ദരമായി, ആർക്ക് കണ്ടാലും എന്താ ഇഷ്ടപ്പെടുന്ന മട്ടിൽ ഒരു സംഗീതാത്മകമായിട്ട് അവർക്ക് ഈ മത്സരങ്ങളിൽ മുന്നേറാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം. എന്തായാലും ഏതൊരു ബ്രസീൽ ഫാനിനെ പോലെയും ബ്രസീൽ ആരാധകരൊരു പ്രത്യേകത ഉണ്ട്, ഭയങ്കര ആത്മവിശ്വാസമായിരിക്കും. കാരണം എന്തു വന്നാലും തങ്ങൾ കപ്പടിക്കുമെന്ന കാര്യത്തിൽ അവർക്കൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ ആത്മവിശ്വാസമുള്ളവരാണ് അർജൻറ്റീനക്കാരും, പക്ഷേ ആത്മവിശ്വാസം ഒരിക്കലും ഫലിക്കാറില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. മണിയാശാനെ, നമ്മൾ ഈ അർജൻറ്റീന ഇങ്ങനെ ആരാധനയോടെ നടക്കുന്ന കുറേ ആളുകളുണ്ട്, പക്ഷേ ഈ കക്ഷികളൊന്നും ഒരു കപ്പടിച്ച് ആരാധകരെ സന്തോഷിപ്പിക്കുന്നതായി ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അതിനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് അർജൻറ്റീനയുടെ കഴിഞ്ഞ കളികൾ? ബ്രസീൽ രണ്ടും ജയിച്ചാണ് പോകുന്നത്, അർജൻറ്റീന 1-ൽ സമനിലയിൽ കുരുങ്ങി, 1-ൽ ജയിച്ചു എന്നതാണ് ആശ്വാസം. എങ്ങനെയാണ് രണ്ട് കളികളും കണ്ടപ്പോൾ? ഒരു കാര്യം, ബ്രസീൽ ജയിച്ചു എന്നൊക്കെ പറയുന്നത് ഈ രംഗത്തെ ഏറ്റവും വലിയ ജൂനിയറായ ഏറ്റവും ചെറിയ ടീമുകളോടാണ് ഇതുവരെ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബ്രസീൽ ഏകപക്ഷീയമായി ജയിച്ചു പിന്നെ എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. കളി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് അർജൻറ്റീന ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ഞാൻ ആഗ്രഹത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇത് ഫുട്ബോളാണ്, ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരമാണ്. വിവിധ വീക്ഷണവും അഭിപ്രായവും ഇക്കാര്യത്തിലുണ്ടാവും. ആവശ്യമില്ലാത്ത വിവാദമൊന്നും പറയേണ്ട യാതൊരുവിധ കാര്യവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അർജൻറ്റീന ജയിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നേരത്തെ മുതൽ അവരോട് എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് തന്നെ വെച്ചോളുക. ഇപ്പോൾ നമുക്കറിയാം, ലോക മത്സരങ്ങൾ നടക്കുമ്പം സോവിയറ്റ് യൂണിയൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. സോവിയറ്റ് യൂണിയൻ വലിയ തോതിൽ ജയിച്ചിട്ടുമുണ്ട്. അമേരിക്കയെല്ലാം പിന്തള്ളിക്കൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് രാഷ്ട്രീയ കാരണമുണ്ട്. കാരണം അത് സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു അന്ന്.
എന്നാപോലും ഇപ്പം റഷ്യ ഇപ്പോഴും ജയിക്കണമെന്ന അഭിപ്രായമൊക്കെ ഇപ്പോഴും എനിക്കുണ്ട്. കാരണം അമേരിക്കയോടില്ലാത്ത താല്പര്യം ഇപ്പോഴും അവരോടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയോടില്ലാത്ത താല്പര്യം എനിക്ക് ചൈനയോടുണ്ട്. ചൈന ലോകരംഗത്ത് ജയിക്കണം എന്നാണ് ഇപ്പം G7 രാജ്യങ്ങളിപ്പോൾ കൂടിയിട്ട് പറഞ്ഞത്. ലോകത്തിൻ്റെ ശത്രുക്കളാണ് റഷ്യയും ചൈനയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളാണ് G7 രാജ്യം. അത് അവർക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യവും ബിസിനസ് താല്പര്യവും എല്ലാം ഉണ്ട്. അതിനോട് കിടപിടിക്കുന്ന അതിനപ്പുറം പോകുന്ന ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതിയൊക്കെ റഷ്യയ്ക്കും ചൈനയ്ക്കുമുണ്ട്. ചൈനയാണ് ലോകം മുഴുവൻ ലോക കമ്പോളം തന്നെ കൈയടക്കിയിരിക്കുന്നു. ചൈനയുടെ ഉൽപ്പന്നമാണ് അതോ നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ് ഇപ്പോൾ ലോക കമ്പോളത്തിലുള്ളത്. അമേരിക്കയെ പോലും അത് ഇവിടെ നരേന്ദ്രമോദി അത് നിരോധിച്ചു. നരേന്ദ്രമോദി നിരോധിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഒരു രീതി കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില താല്പര്യമുണ്ട്. ലോകമേഖലരംഗത്ത് പോയി വലിയ വാചക പിടിക്കുക, ഇവിടെ ജനാധിപത്യ വിരുദ്ധമായി പ്രസംഗിച്ചതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുക, ഇതൊക്കെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്ത കാര്യം തന്നെയാണ് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തത്. ബ്രിട്ടീഷുകാരാണ് രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്ന നിയമം തന്നെ കൊണ്ടുവന്നത്. ബ്രിട്ടീഷുകാരന്ന് കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ആ നിയമം ഉപയോഗിച്ച് പിന്നെ വേട്ടയാടിയിരുന്നു. പക്ഷേ പണ്ട് ജവഹർലാൽ നെഹ്റു ഇതിനെതിരെ പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും നെഹ്റു അധികാരത്തിൽ വന്നിട്ട് നെഹ്റുവിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കോൺഗ്രസ് ആ നിയമം ഉപയോഗിച്ച് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്തത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പിന്നെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. അവരതാണ് അവരാ നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പഴയ നിയമം എടുത്ത് കളയാനല്ല ശ്രമിച്ചത്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. വിജയത്തിൽ തുടങ്ങി അങ്ങ് ഒരുപാട് കടന്നു കടന്ന് പോയി കഴിഞ്ഞു. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹം എന്തായാലും നിങ്ങൾ പാർട്ടിയിലൊക്കെ ഒരുമിച്ചായിരിക്കും കൈകൊടുത്ത് പോകുന്നവരായിരിക്കും, പക്ഷേ ജയിക്കുന്ന അല്ലെങ്കിൽ ഫുട്ബോളിലേക്ക് വരുമ്പോൾ ആ ഒരു സ്നേഹമൊന്നും ഇല്ലാന്നാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ബ്രസീൽ ഏകപക്ഷീയമായിട്ടാണ് ജയിച്ചത്, അതൊന്നും വലിയ സംഭവമായി പറയേണ്ട കാര്യമില്ല എന്നാണ്. പക്ഷേ ബ്രസീലിൻ്റെ ജയമൊക്കെ കുറച്ച് ഗോൾ വ്യത്യാസങ്ങളുണ്ട് എന്നത് സത്യമാണ്, എങ്കിലും അത്രയ്ക്ക് ആത്മവിശ്വാസം വേണ്ട എന്നൊരു സൂചനയുണ്ട് അദ്ദേഹത്തിൽ നിന്ന്. നമ്മൾ ലോകരംഗത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാനും കടകംപള്ളി സുരേന്ദ്രനുമായി ഈ കാര്യത്തെ വലിയ തർക്കം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്, ഞാനും അങ്ങനെ ഒരു പാർട്ടിയിലാണ്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് യുദ്ധം ചെയ്താലേ ഫുട്ബോളിൽ ഒരു ആവേശമുള്ളൂ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറഞ്ഞു, ബ്രസീൽ അങ്ങനെ ഏകപക്ഷീയമായ ജയമായിരുന്നു. അല്ല അതെ അല്ല അല്ല ആശൻ പറഞ്ഞത് ഇനി നല്ല കളികൾ ഒരു പക്ഷേ പെറു മോശമേ ഫുട്ബോളിന്റെ കാര്യത്തിൽ പെറു മോശമല്ല ആശാനെ. പെറു ചെറിയ രാജ്യമാണെങ്കിലും ഫുട്ബോളിന്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന രാജ്യം തന്നെയാണ് പെറു. പെറുവിനെ പെറുവിനോട് ജയിക്കാൻ തന്നെ യഥാർത്ഥത്തിൽ അർജന്റീനയുടെ കോച്ച് നടത്തിയ പരിശ്രമം വളരെ വലുതാണ്. ഒരു 10-11 വരുന്നതായിട്ടുള്ള താരങ്ങളെ തന്നെ മാറ്റി, ആദ്യത്തെ മത്സരത്തിൽ വിജയിച്ച താരങ്ങളെ തന്നെ മാറ്റിയിട്ട് പുതിയൊരു ടീമിനെ രംഗത്തിറക്കിയാണ് പെറുവിനോട് മത്സരിച്ചതും പെറുവിനോട് വിജയിക്കാനായിട്ട് സാധിച്ചതും. ബ്രസീലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ബ്രസീലിന് ആരാധകരുണ്ടെന്നുള്ളതാണ്. ഏത് രാജ്യമായിട്ട് ഇന്ത്യ ആകട്ടെ, ലോകത്ത് ഏത് രാജ്യമായിരുന്നാലും ഇത്രയേറെ ഫുട്ബോൾ ആരാധകരുള്ള മറ്റൊരു ഫുട്ബോൾ രാഷ്ട്രം വരെ ഉണ്ടാവില്ല. അത്ര ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ സൗന്ദര്യാത്മകമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൂട്ടായ്മയുടെ ഏറ്റവും സംഗീതാത്മകമായിട്ടുള്ള പ്രകടനം നടത്തുന്ന ഒരു ഒരു ടീമായിട്ടാണ് ബ്രസീൽ ടീമിനെ എല്ലാ കാലത്തും വിലയിരുത്തുന്നത്. അതിൻ്റെ വിജയം തന്നെയാണ് എപ്പോഴും അവർക്കുണ്ടായിട്ടുള്ളത്. എത്ര ലോകകപ്പാണ് യഥാർത്ഥത്തിൽ അവർക്ക്, 5 ലോകകപ്പ് നേടിയ ടീമാണ്, ബ്രസീൽ ടീം എന്ന് പറയുന്നത്. 8 കോപ്പ മത്സരങ്ങളിൽ അവർ വിജയം ചൂടുകയുണ്ടായിട്ട്, പിന്നെ കോൺഫെഡറേഷൻ കപ്പുകൾ. അങ്ങനെ എടുത്തു പരിശോധിച്ച് നോക്കിയാൽ ബ്രസീലിന് ധാരാളം വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ബ്രസീൽ എന്ന് വെച്ചാൽ ഫുട്ബോളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് എപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കളിയാണ് ഈ ഫുട്ബോൾ കളി എന്ന് പറയുന്നത്. അതിൽ ആ മാറ്റങ്ങൾക്ക് അനുസരണമായിട്ട് ബ്രസീൽ മാറാറുണ്ട്. പല പല രാജ്യങ്ങളും പരമ്പരാഗതമായിട്ടുള്ള രീതികൾ തന്നെ തുടരുമ്പോൾ ബ്രസീൽ ചെയ്യുന്നത് അവർ
ഫുട്ബോളിലുണ്ടാകുന്നതായിട്ടുള്ള ലോക മാറ്റങ്ങൾ ലോകത്തെമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മാറ്റങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് അത് തങ്ങളുടെ ടീമിൽ സന്നിവേശിപ്പിച്ച് ഏറ്റവും പറ്റിയ കളിക്കാരെ തിരഞ്ഞെടുത്ത് ഓരോ കളിയിലും പ്രത്യേകം പ്രത്യേകം രീതികൾ ആവിഷ്കരിച്ച് അവർ നടത്തുന്ന പരിശ്രമമാണ് അവർ അവരുടെ ഒരു കളിയിൽ നിന്ന് രണ്ടാമത്തേതിലേക്ക് പോകുമ്പോഴേക്കും ഇപ്പോൾ പെറുവിൻ്റെ വെനിസ്വേലയുടെ കളി വെനിസ്വേലയോടുള്ള കളിയും പിന്നെ പെറുവിനോടുള്ള കളിയും എടുത്തു പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് രണ്ട് രീതികളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആദ്യത്തെ കളിയുടെ രീതിയിൽ അവരെ നേരിടാനായിട്ട് പെറു ശ്രമിച്ചതാണ്. രണ്ടാമത്തെ കളിയിൽ പെറുവിന് പരാജയം ഉണ്ടായത് അല്ലെങ്കിൽ ഇവർക്ക് ബ്രസീലിന് വിജയം ഉണ്ടാകാനായിട്ട് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓരോ മത്സരങ്ങളിലും അവർ സ്വീകരിക്കുന്നതായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം, പിന്നെ എല്ലാ കളിക്കാരും അവരവർ നിൽക്കുന്ന പൊസിഷനിൽ ഏറ്റവും മികച്ച കളിക്കാരാണ്, ആരും മോശം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നെയ്മറുടെ ഫലപ്രദമായിട്ടുള്ള നേതൃത്വം ഇന്നത്തെ കാലത്ത്, ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വിജയമാണ്. പിന്നെ ബ്രസീലിൻ്റെ ഒരു പഴയകാല പാരമ്പര്യം ആശാൻ പറഞ്ഞതുപോലെയാണ്, ഈ ഇത്രയേറെ അടിമത്തത്തിൽ ആണ്ടുകിടന്നതായിട്ടുള്ള ഒരു രാജ്യം ലോകത്ത് വേറെ ഉണ്ടാവില്ല. അമേരിക്കയുടെ ഏറ്റവും വലിയ ആക്രമണത്തിന് വിധേയമായി അവരുടെ തോട്ടങ്ങളിലും ഖനികളിലും എല്ലാം തന്നെ ലക്ഷക്കണക്കിന് അടിമകൾ കൊണ്ടുവന്ന് പാർപ്പിച്ച് അവരെ ബുദ്ധിമുട്ടിച്ച് അങ്ങനെ അതിൽ നിന്നും ഉയർന്നു വന്ന ശക്തിയാണ് യഥാർത്ഥത്തിൽ ബ്രസീലിൻ്റെ ശക്തി എന്ന് പറയുന്നത്. 1888 യഥാർത്ഥത്തിൽ ബ്രസീലിൽ അടിമത്തം നിയമമൂലം നിരോധിക്കുന്നത്. അതുവരെ ഒരു അടിമരാഷ്ട്രം, എന്നിട്ടും 1888 കഴിഞ്ഞിട്ടും യഥാർത്ഥത്തിൽ ഒരു അടിമരാഷ്ട്രം എന്നുള്ള നിലയിൽ നിന്ന് ബ്രസീലിൻ്റെ മോചനം നേടാനായിട്ട് ഒരുപാട് കാലം വേണ്ടി വന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലെ അവരുടെ ശക്തിയും സൗന്ദര്യവുമാണ് യഥാർത്ഥത്തിൽ ഈ ബ്രസീലിയൻ ടീമിൻ്റെ ഒരു ഒരു പ്രത്യേകതയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ശരിയാണ് ശ്രീ കടകംപള്ളി. എന്തായാലും ബ്രസീൽ ടീമിൻ്റെ പ്രത്യേകത അവർക്ക് കൃത്യമായിട്ട് അവരൊരു എന്താ നേട്ടങ്ങൾ, ലോകവേദിയിലെ നേട്ടങ്ങൾ ഒരു കൃത്യമായ ഇടവേളകളിൽ അവർക്ക് നേടാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ഈ അർജൻറ്റീനയെ വെച്ച് നോക്കിയാൽ മണിയാശാനോടാണ്, നമ്മളീ ഇപ്പോഴും ഇങ്ങനെ പഴയ തഴമ്പിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മറഡോണയാണെങ്കിൽ അദ്ദേഹം വിട വാങ്ങി, അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയിലൊക്കെ കിട്ടിയ ലോകകപ്പും അല്ലെങ്കിൽ ഉറുഗ്വേക്കിൻ്റെ ഒപ്പത്തിനൊപ്പം എന്ന പോലെ കോപ്പയിലുള്ള കിരീട നേട്ടമൊക്കെ അത് കാലങ്ങളായി. പക്ഷേ പിന്നീട് ഈ ഒരു ഒരു 10-15 വർഷത്തിനിടെ അർജൻറ്റീന ആരാധകർക്ക് ബ്രസീൽ ആരാധകരൊന്ന് വെല്ലുവിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എല്ലാ മത്സരങ്ങളിലും തന്നെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ അർജൻറ്റീന ഇങ്ങനെ തകർന്നു പോകുന്നതെന്നാണ് ആശാൻ കരുതുന്നത്? ഏ അർജൻറ്റീന അതിന് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ അവരുടെ ആഭ്യന്തര രംഗത്തുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അർജൻറ്റീന നേരത്തെ ഫുട്ബോൾ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയ ഒരു രാജ്യമാണ്. അതുകൊണ്ട് അർജൻറ്റീന ഇപ്പോൾ ബ്രസീലുമായുള്ള മത്സരത്തിൽ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. അവർ ജയിക്കും എന്ന് ചിന്ത എനിക്കുണ്ട്, ഞാൻ ആ ചിന്തയിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ ഇപ്പോൾ കടകംപള്ളി പറഞ്ഞ പോലെ അവരുടെ സൗന്ദര്യത്തെപ്പറ്റിയും മറ്റു കാര്യങ്ങളെപ്പറ്റി ഒന്നും വിശദീകരിക്കാനൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് അത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതല്ലാണ്ട് അതിൻ്റെ പേരിലൊരു ഇല്ലാത്ത വിവാദം ഒന്നുമുള്ള കാര്യം എനിക്ക് താല്പര്യമൊന്നുമില്ല. കളിയുടെ ഇപ്പം നമ്മൾ ഈ ഗ്രാമങ്ങളിലൊക്കെ ക്ലബ്ബുകൾ പിള്ളേരുടെ അടി കണ്ടാലും ഭയങ്കര രസമാണ്. താരങ്ങളുടെ പേര് വെച്ചൊക്കെയുള്ള അടി, അതൊരു രസമായിട്ടങ്ങ് എടുത്താൽ മതി, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. നിങ്ങളുടെ ഈ പഴയകാല ഫുട്ബോൾ ഓർമ്മകളിലേക്ക് ഒന്ന് പോകുന്നു. മണിയാശാന, എന്ന് മുതലാണ് ഈ ഫുട്ബോളിൻ്റെ ഒരു ജ്വരം തലയ്ക്ക് പിടിച്ചത്? ഹൈറേഞ്ച് മേഖലയിലൊക്കെ ഈ ടെലിവിഷനൊക്കെ വരാനൊക്കെ ഉള്ള സമയവും എന്ന് മുതലാണ് ഏത് താരത്തിൽ നിന്ന് തുടങ്ങുന്നു ഈ ഒരു ഫുട്ബോൾ ഭ്രാന്ത്? അല്ല അങ്ങനില്ലെന്നേ ഞാൻ പറയാം. ഈ ലോക മത്സര വേദികളിൽ എത്രയോ വലിയ കളികളാണ്. ഏറ്റവും വമ്പനായ അമേരിക്കയെ മുട്ടുകുത്തിച്ച് സോവിയറ്റ് യൂണിയൻ നേട്ടം കൈവരിച്ചിട്ടില്ലേ? അതൊക്കെ കാണുമ്പോൾ അന്നും ഈ ഏത് രംഗത്തും നമുക്കങ്ങനെ ആവേശവും സന്തോഷവും തോന്നിയിട്ടുണ്ട്. അർജൻറ്റീന മുൻപ് മുതൽ നല്ല കളിക്കാരുണ്ടായിരുന്നു, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് അർജൻറ്റീന ജയിക്കുമെന്ന് ഞാനങ്ങ് പറഞ്ഞതാണ്. അതിനകത്ത് വേറെ അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. ഇത് ഫുട്ബോളിലാണേലും വോളിബോളാണേലും ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ നാടൻ പന്തുകളിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓലപ്പന്ത് കളി, നാടൻ പന്ത് കളി, ഇങ്ങനെയുള്ള കളികളിലാണ്. പിന്നീടാണ് ഇപ്പോൾ കാലം മാറിയപ്പം നാടൻ പന്ത് കളിയുടെ കാലമൊക്കെ പോയി ഇപ്പം ഫുട്ബോള്
വോളിബോള് ഇങ്ങനെയുള്ള പിന്നെ കളികളും മത്സരങ്ങളുമാണ് ലോകം മുഴുവൻ കീഴടക്കി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതിന്റെ ഒരു ഭാഗമായി ഞാനും ഇങ്ങനെ ചിന്തിച്ചോന്നുള്ളത് കൂട്ടിയാ മതി ശരി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങയുടെ ഒരു ഫുട്ബോൾ ഓർമ്മയൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത് ഒരു എല്ലാവർക്കും ഉണ്ടാവും ഒന്നുമില്ലെങ്കിൽ ഒരു ടീമിൻ്റെ പേരിനോടുള്ള ഒരു ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ജേഴ്സിയോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു താരത്തിൻ്റെ ഒരു പ്രതിഭ അതിനെ കണ്ടുള്ള ഇഷ്ടം അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ടീം എന്ന നിലയ്ക്കുള്ള ഉണ്ടാകുന്ന ഒരു അഭിനിവേശം ഏത് രീതിയിലാണ് ബ്രസീൽ എന്ന ടീം മനസ്സിൽ ഇടം നേടുന്നത് എപ്പോഴാണ് ഈ ഒരു ഫുട്ബോൾ ഓർമ്മകൾ തുടങ്ങുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് എന്താ ഇഷ്ടമുള്ളൊരു കളി ഈ ഫുട്ബോൾ കളി തന്നെയായിരുന്നല്ലോ ആശാൻ പറഞ്ഞതുപോലെ ഓലപ്പന്തിൽ നിന്ന് തുടങ്ങി പിന്നെ ഫുട്ബോളിലേക്ക് വരുന്നതായിട്ടുള്ള മാറ്റമെല്ലാം തന്നെ യഥാർത്ഥത്തിൽ അന്ന് നാട്ടുപുറങ്ങളിലെ വിശിഷ്ടമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ മാധവപുരം യു പി സ്കൂളിൽ ഏഴാം ക്ലാസ് വരെയാണ് അവിടെ ഉള്ളതെങ്കിലും ആ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ ടീമുണ്ടായിരുന്നു വളരെ അവിടെ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളിസ്ഥലങ്ങളുണ്ടായിരുന്നു നല്ല മനോഹരമായിട്ടുള്ള മൈതാനങ്ങളുണ്ടായിരുന്നു അപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളിലും കുട്ടികളുടെ കളികൾ കാണാം ഞാൻ ഒരിക്കലും കളിക്കളത്തിലിറങ്ങി കളിച്ചിട്ടൊന്നുമില്ല പക്ഷേ കളി കാണുന്നതിന് വേണ്ടിയിട്ട് കൂടുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനെപ്പോഴും ഉണ്ടാകുമായിരുന്നു പിന്നീട് ഹൈസ്കൂളിലേക്ക് വന്നപ്പോൾ സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂളായിരുന്നു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആ കാലം ഞാൻ പഠിച്ച മൂന്ന് വർഷക്കാലവും 8, 9, 10 ആ മൂന്ന് ക്ലാസ് മൂന്ന് വർഷവും ഫുട്ബോൾ മത്സരങ്ങളിൽ ഇൻ്റർ സ്കൂൾ ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കപ്പ് നേടിയെടുക്കുന്ന ടീമായിരുന്നു ഈ സ്കൂൾ ടീമെന്ന് പറയുന്നത് സെയിൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ അതിൽ നല്ല മികച്ച കളിക്കാരുണ്ടായിരുന്നു നല്ല മിടുക്കരായിട്ടുള്ള കളിക്കാരുണ്ടായിരുന്നു അവർ യഥാർത്ഥത്തിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആരാധനാപാത്രങ്ങളായിരുന്നു എന്ന് പറയാം അവരെ കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്കെല്ലാം വലിയ സ്നേഹവും ബഹുമാനവുമൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ഇഷ്ടവും സ്നേഹവുമാണ് പിന്നെ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫുട്ബോളിനെ സംബന്ധിച്ച് ബ്രസീൽ ഒരു വിശിഷ്ട രാജ്യമെന്ന യഥാർത്ഥത്തിൽ ഞാൻ കരുതിയിട്ടുള്ളത് ഈ ഫുട്ബോൾ ആ നാടിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ ആ നാടിൻ്റെ മജ്ജയും മാംസവുമാണ് അപ്പവും മീഞ്ഞുമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അത്ര വൈശിഷ്ട്യമായിട്ടുള്ള ഒരു രീതിയിൽ ഫുട്ബോളിനെ കാണുന്നവരാണ് ബ്രസീലിയൻ ജനങ്ങളും ലോകത്തെമ്പാടും ബ്രസീലിനെ സ്നേഹിക്കുന്ന ആളുകളും ബ്രസീൽ പരാജയപ്പെട്ടു എന്നൊക്കെ കേട്ടാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ലോകത്ത് പല രാജ്യങ്ങളിലും അത് ബ്രസീലിൽ മാത്രമല്ല പല രാജ്യങ്ങളിലും ആത്മഹത്യകൾ തന്നെ നടക്കുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് അത്രയേറെ ബ്രസീലിൻ്റെ ഫുട്ബോൾ രീതിയോട് ഫുട്ബോൾ കളിയോട് ലോകത്തെവിടെയുമുള്ള ജനങ്ങൾക്ക് ഇഷ്ടമാണ് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ശരിയാണ് ബ്രസീലും അർജന്റീനയും ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ ഇപ്പോൾ ഈ യൂട്യൂബിൽ വരുന്നതിലും അർജന്റീന ഫാൻസാണ് കൂടുതലും രത്നാകരൻ അശ്വിൻ രാജീവ് എല്ലാവരും അർജന്റീന ജയിക്കുമെന്ന് പറയുന്നവരാണ് ഒപ്പം തന്നെ വീണ തുടങ്ങിയവരൊക്കെ രവീന്ദ്രൻ തുടങ്ങിയവരൊക്കെ ജർമ്മനി എന്ന് വാദിക്കുന്നുണ്ട് എന്തായാലും ബ്രസീൽ ആരാധകരും ശക്തമായി തന്നെ കേരളത്തിലുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധകർ ഉള്ള രണ്ട് ടീമിനെ എടുത്താൽ ബ്രസീലും അർജന്റീനയും ആയിരിക്കും നേർക്ക് നേർ വരിക എന്ന കാര്യത്തിൽ സംശയമില്ല മണികേഷനെ ഇപ്പോൾ ഈ ഇടുക്കി ഭാഗത്തൊക്കെ അല്ലെങ്കിൽ മലയോര മേഖലകളിലൊക്കെ വോളിബോളിനും വലിയ പ്രാധാന്യമുണ്ട് ആളുകളുടെ ഇടയിൽ അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെയും ഒരു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സൂപ്പർ ലീഗൊക്കെ വന്നതോടുകൂടി കുട്ടികളൊക്കെ ഫുട്ബോളിലേക്കും ക്രിക്കറ്റിലേക്കും ഒക്കെ വേഗത്തിൽ പോകുന്നുണ്ട് കാരണം അവസരങ്ങൾ ഒരുപാടുണ്ട് എങ്ങനെയാണ് ഈ ഫുട്ബോളിൻ്റെ ഒരു കുറച്ചും കൂടിയൊക്കെ കേരളത്തിൽ ഫുട്ബോളിനെ പുഷ്ടിപ്പെടുത്താൻ കുറച്ചുകൂടി സംവിധാനങ്ങളൊക്കെ വേണമെന്ന് ആശാന് തോന്നുന്നുണ്ടോ പിന്നെ ഫുട്ബോളാണേലും വോളിബോളാണേലും ഇപ്പം ലോകം ശ്രദ്ധിക്കപ്പെടുന്ന മത്സരങ്ങളാണ് ആ രംഗത്ത് കേരളത്തിന് കേരളത്തിൻ്റേതായ തനിമയും മുന്നേറ്റവും ഉണ്ടാക്കുന്നത് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമോ അത്രമാത്രം മുന്നോട്ട് പോകുന്നതും അതിന് ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഗവൺമെൻറ് സംവിധാനമെല്ലാം മുൻകൈയെടുക്കുന്നത് തികച്ചും ശരിയാണ് കാരണം മനുഷ്യൻ അധ്വാനിക്കുക ജീവിക്കുക നിത്യജീവിതം മുന്നോട്ട് പോകുക അതോടൊപ്പം തന്നെ ഇന്നത്തെ ലോകമെന്ന് പറഞ്ഞാൽ കായിക വിനോദവും കളികളും ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും കൂടെ ഭാഗമായി യഥാർത്ഥത്തിൽ മാറിയിട്ടുണ്ട് അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്കാണ് മാറിയത് ഇന്നത്തെ ലോകം എന്ന് നമുക്ക് കാണാവുന്നതാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് അല്ലെ നൂറ്റാണ്ട് മുൻപ് ഇത്തരം പ്രതിഭാസം ഇങ്ങനെ ഇല്ലായിരുന്നു ചില രാജ്യങ്ങളിൽ കുറേ പരിപാടി നടന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇപ്പം അങ്ങനെയല്ല അന്തർദേശീയ
മത്സരങ്ങളാണ് നടക്കുക. അത് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗമാകാൻ കേരളവും കേരളത്തിലെ വിദ്യാർത്ഥികളും കായിക പ്രേമികളും ശ്രമിക്കേണ്ടതുണ്ട്. അതിന് പ്രോത്സാഹനം നൽകേണ്ടത് എന്നെപ്പോലെയുള്ള കായിക സ്നേഹികൾക്കൊക്കെ പ്രോത്സാഹനം നൽകാവുന്നതാണ്. കേരളത്തിന് കേരളത്തിൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിക്കാൻ, ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ. ശരിയാണ്, ഇന്ത്യൻ ടീം ഒക്കെ ഒരു ഉയർന്നു വരേണ്ട ഒരു ആവശ്യം. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, സുനിൽ ഛേത്രിയുടെ ഒക്കെ പല കോട്ട്സും വളരെ വൈറലായിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ടീമിനെ പ്രോത്സാഹിപ്പിക്കൂ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ, ഞങ്ങളും ഞങ്ങളുടെ ആവുന്ന അടുത്തോളം നേടാം, അങ്ങനെയുള്ളൊരു കുതിപ്പ് നടത്താമെന്നൊക്കെ. നമുക്കറിയാം മറ്റു രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അത്രയും ഒരു പിന്തുണ ഒരു പക്ഷേ കുറച്ചെങ്കിലും കുറവല്ലേ ഇന്ത്യയിൽ നമ്മൾ നമ്മുടെ സ്വന്തം ഫുട്ബോൾ ടീമിന് കൊടുക്കുന്നത് എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? നിശ്ചയമായിട്ടും നമ്മൾ ഈ ഇപ്പോൾ ആശൻ പറഞ്ഞ ലാറ്റിൻ അമേരിക്കയിലെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ, വളരെ ചെറിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഫുട്ബോൾ ടീമിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ഒരു രാജ്യം എങ്ങനെയാണ് ഒരു ഫുട്ബോൾ ടീമിനെ വളർത്തിയെടുക്കുന്നതെന്നുള്ളത്. 130 അതിലധികമോ കൂടി ജനങ്ങൾ അധിവസിക്കുന്ന ഈ മഹാരാജ്യത്തിൽ ഒരു നല്ല ടീമിനെ സൃഷ്ടിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് നമ്മുടെ രാജ്യത്തിന് സാധിക്കുന്നില്ലല്ലോ. സ്വാതന്ത്ര്യത്തിന് ശേഷം എത്രയോ വർഷം പിന്നിട്ടു, എന്നിട്ടും കഴിയുന്നില്ലല്ലോ. അപ്പോൾ നിശ്ചയമായിട്ടും ഫുട്ബോൾ പോലെ ഒരു കൂട്ടായ്മയുടെയും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു കളിയെ വളരെ നന്നായിട്ട് പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി, ഫുട്ബോൾ മാത്രമല്ല വോളിബോളായിരുന്നാലും ഞാൻ സൂചിപ്പിക്കുന്നത് എല്ലാ കളികളെ സംബന്ധിച്ചും തന്നെയാണ്. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള തരത്തിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലും അതിൻ്റെ തുടക്കം മുതൽ തന്നെ, ഒരു കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് ആ നിലയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ജനസംഖ്യ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല, ഉള്ള ആളുകളിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ആളുകളെ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത്. അത് സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഒരു രംഗത്ത് പോലും നമുക്ക് ഇപ്പോൾ ഇന്നലെ മിൽഖാ സിംഗിൻ്റെ അന്ത്യമുണ്ടായി, അദ്ദേഹത്തിന് ശേഷം എത്ര പേരുണ്ടായി നമ്മുടെ അത്ലറ്റിക് രംഗത്ത്. അപ്പോൾ വല്ലതാ അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം ഉയർന്നു വരുന്ന സവിശേഷ വ്യക്തിത്വങ്ങളായിട്ട് ചുരുക്കം ചില ആളുകൾ മാറുന്നു എന്നുള്ളത് വെച്ചാൽ വളരെ ബോധപൂർവമായി ഒരു യുവതയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ദുരന്തമായിട്ട് കാണുന്നത്. നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 5-6 വർഷക്കാലമായിട്ട് ചില കാര്യങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വളരെ ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആശാൻ പറഞ്ഞതുപോലെ എല്ലാ കായിക പ്രേമികളും നിശ്ചയമായിട്ടും അതിനാവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണ്, ലോക കായിക വേദികളിൽ ഇന്ത്യയുടെ പേര് ഉയർന്ന് കേൾക്കേണ്ടത് നമുക്കൊക്കെ ആവേശം പകരുന്ന കാഴ്ചയാണ്. നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ മണിയാശാനും ശ്രീ കടകംപള്ളിയും ഒരു ബെറ്റ് വെച്ചൊന്ന് പിരിഞ്ഞാലോ? ബ്രസീൽ കപ്പടിച്ചാൽ എത്ര, അർജന്റീന കപ്പടിച്ചാൽ എത്ര, ഒന്ന് ബെറ്റ് വയ്ക്കാം. ഒരു 100 രൂപയ്ക്ക് മതി, വലിയ തുക തോട്ടെ, ഒരു 100 രൂപയ്ക്ക് ബെറ്റ്. ഇല്ല, കോഡ് മാറിയിട്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ഇടുക്കിയിൽ വന്ന് തരും 100 രൂപ അർജന്റീന ജയിച്ചാൽ. അതെ, നമുക്ക് ബെറ്റിൻ്റെ ഒന്നും ആശാൻ പറയുന്ന പോലെ ഇത് ആരോഗ്യപരമായിട്ടുള്ള നമുക്ക് വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു മത്സരമായിട്ടല്ലേ നമ്മളിതിനെ കാണുന്നത്. ബെറ്റും മറ്റുമെല്ലാം തന്നെ അത് വേറൊരു നിലയിലേക്ക് ആയിപ്പോ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഒരു കാഴ്ചപ്പാട് സൂചിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ കളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിലുള്ള നമ്മുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ബ്രസീൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആശാൻ അർജന്റീന ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ മാത്രമാണത്. അതിനകത്ത് നമുക്ക് പിരിയാം. വളരെ സന്തോഷം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, മണിയാശാൻ, രാഷ്ട്രീയക്കാരല്ലാതെ ഈ ഫുട്ബോൾ വർത്തമാനങ്ങൾ പങ്കുവച്ചതിന്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ നേടുന്ന ലോക കായിക വേദികളിൽ നേടുന്ന വിജയം അത് എല്ലാവർക്കും പാവപ്പെട്ടവർക്കൊക്കെ വലിയ പ്രചോദനമേകുന്നതാണ്. നമ്മുടെ രാജ്യം കൂടുതൽ ലോകവേദികളിൽ തിളങ്ങട്ടെ എന്ന് തന്നെയാണ് നമുക്കും സന്തോഷം പകരുന്ന കാര്യം. ബ്രസീലിനും അർജൻറ്റീനയ്ക്കും പോർച്ചുഗലിനും ജർമ്മനിക്കുമൊക്കെ കൈയടിക്കുന്നതിനൊപ്പം ഇന്ത്യക്കും കൈയടിക്കാൻ കഴിയുന്ന ഒരു നാൾ ലോകകപ്പിലൊക്കെ ഉണ്ടാകട്ടെ എന്നാണ് ഓരോ കായിക പ്രേമിയും ഇവിടെ ആഗ്രഹിക്കുന്നത്. വളരെ നന്ദി വേക്കപ്പ് കേരളയിൽ എത്തിയതിന് ഇരുവർക്കും.